ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള കാന്താരി വ്ലോഗിലേക്ക് സ്വാഗതം. ഒരു ഈവനിങ് ഡ്രൈവ് വ്ലോഗായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളിപ്പോൾ പോകുന്നത് കവേലിക്കാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് മഴയൊക്കെ പെയ്ത് നല്ല ഭംഗിയായിട്ടുള്ളിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വെള്ളം എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്കൊന്ന് പോയിട്ട് വരാം. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തൊരു യാത്രയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് പുറത്ത് പോകണമെന്ന് തോന്നി. അപ്പോൾ വീടിനടുത്താണ് നമുക്ക് മലമ്പുഴ, അപ്പോൾ ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരാമെന്ന് തോന്നി. അങ്ങനെയാണ് കേട്ടോ ഈ യാത്ര. പോകുന്ന വഴിയിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇതാ പശുക്കളിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ വീടുകളും കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നും കാണില്ല, പക്ഷേ ഉള്ളിലോട്ടൊക്കെ ഒരുപാട് വീടുകളുണ്ട്. പോകുന്ന വഴി ഇങ്ങനെ ഒരു മല കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ അതിൻ്റെ ഉള്ളിൽ മുകളിലേക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. പോകുമ്പോഴാണ് അവിടെ ഒരു ബോർഡ് ശ്രദ്ധിച്ചത്. അതൊരു ചെറിയൊരു അമ്പലത്തിൻ്റെ ബോർഡായിരുന്നു. ഒരു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയൊരു ബോർഡ് കണ്ടു. നമുക്ക് അവിടെ മുകളിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. ചെറുതായിട്ടൊരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 4 മണി ആ സമയത്താണ് നമ്മളിപ്പോൾ അവിടെ കയറുന്നത്. ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്, എന്നാലും മേഘങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. മഴ പെയ്തിട്ടുള്ളൊരു സമയമായതുകൊണ്ട് തന്നെ നല്ല ഗ്രീനായിരുന്നു കേട്ടോ കാണാൻ. അതുമാത്രമല്ല, നമുക്ക് ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്, പക്ഷെ മരങ്ങളും ഇങ്ങനെ കാടായിട്ട് നിൽക്കണതുകൊണ്ട് അത്ര നമുക്ക് മനസ്സിലാവാറില്ല. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആൾപ്പാർപ്പൊന്നും ഇല്ലാത്ത ഒരു അങ്ങനത്തെ ഒരു സ്ഥലമാണെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. മാത്രമല്ല നല്ല കാറ്റും ഒരു തണുപ്പും ഒരു ചെറിയൊരു വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നേരെ കാണുന്ന വലിയൊരു മരമല്ലേ, അതിൻ്റെ താഴെയാണ് കേട്ടോ ഈ അമ്പലമുള്ളത്. ഇതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ അമ്പലങ്ങൾ ഇവിടെ കുറേ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. മുൻപും കുറേ പ്രാവശ്യം കവയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഞാൻ മലയുടെ മുകളിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നതാണ് കേട്ടോ അമ്പലം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്കൊന്നും കയറിയില്ല, പുറത്തു നിന്ന് കണ്ടു. ഇതൊക്കെ കണ്ട് മലയിറങ്ങിയിട്ട് വരുമ്പോൾ സൈഡിൽ ഒരു കുളം ഉണ്ടായിരുന്നു കേട്ടോ. അത് എന്താ കോറിയൊക്കെ പോലെ ഉണ്ടായിരുന്നു, കല്ലൊക്കെ എടുത്തിട്ട് അങ്ങനെ കുളം പോലെയായിട്ട് കിടക്കുന്നുണ്ട്. നിറച്ചും വെള്ളമുണ്ട്. വെള്ളം മാത്രമല്ല, നമ്മൾ ഈ മലയുടെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങിയ കാടും അങ്ങനെയൊക്കെ ആയിട്ട് കാണാൻ പറ്റി കേട്ടോ. എന്നിതൊന്നും ആയിരുന്നില്ല അട്രാക്റ്റ് ചെയ്യിപ്പിച്ചത്, നമ്മൾ അതിലേക്ക് പോകുന്ന ഒരു വഴിയായിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും നല്ല ഗ്രീനായിട്ട് പോകുന്ന വഴി, ഒരു മണ്ണിട്ട ഒരു വഴിയായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് ഓരോ വീടുകളിലേക്കുള്ള വഴിയാണ് കേട്ടോ. പക്ഷെ നമുക്കത് മനസ്സിലാകില്ലായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഓരോ വീടുകൾ കണ്ടത്. ഇനിയിപ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ തിരിച്ചു പോന്നു. ഈ വഴിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല ഭംഗിയില്ലേ കാണാൻ. അറ്റത്ത് പാറയുടെ സൈഡിൽ നിന്ന് ഒരു വൈറ്റ് കളറിൽ കാണാനില്ലേ, അത് നമ്മൾ പാറയുടെ മുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നതാണ് കേട്ടോ. ഒരു മഴ അങ്ങ് പെയ്തു കഴിഞ്ഞാൽ പാലക്കാട് മലമ്പുഴ ഭാഗം കാണാൻ, അതായത് കവയിലേക്കൊക്കെ പോകുന്ന വഴി കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. സമയം കിട്ടുമ്പോഴൊക്കെ പോകാറുണ്ട്. നമുക്ക് അടുത്തായതുകൊണ്ടാണ് കേട്ടോ പോകാൻ പറ്റുന്നത്. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ മലമ്പുഴ ഭാഗത്തേക്കൊക്കെ ട്രിപ്പ് വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വഴികളും സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഇനിയും നേരെ നമ്മൾ പോവുകയാണ്. അപ്പോൾ രണ്ട് സൈഡിലും പാറക്കല്ലുകളൊക്കെ ആയിട്ടുള്ള ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ആ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. എൻ്റെ നേരത്തെ വീഡിയോസിലൊക്കെ ഞാനിത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചില ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇതിനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാക്കും. അപ്പോൾ ഈ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പുതിയൊരു കട വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐസ്ക്രീം കോഫി അങ്ങനെയൊക്കെ ആയിട്ട് കയറിയൊന്നുമില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് കരുതി.
തിരിച്ചു വരുമ്പോഴും കയറാൻ പറ്റിയില്ല. അപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് കയറാൻ പറ്റിയില്ല. അകലെ കാണുന്നത് മലമ്പുഴ ഡാമിലേക്കുള്ള വെള്ളമായിരുന്നു കേട്ടോ. പക്ഷേ അകലെ നിന്നാലും നമുക്ക് മനസ്സിലായി വെള്ളം ഭയങ്കര കുറവാണെന്ന്. ഈ കാണുന്നത് പോകുന്ന വഴിയിൽ കാണുന്ന ഒരു മാവും തോട്ടമാണ്. ആരുടെയാണെന്നൊന്നും അറിയില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതുപോലെ പല തോട്ടങ്ങളും സ്ഥലങ്ങളും ഈ വഴിയിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ കാണുന്നത് കുറച്ച് തട്ടുകടകളാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്, ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ പോയത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള സമയമാണ്. ഈ ഭാഗത്തൊക്കെ എപ്പോഴും തിരക്കുകളും ചെറിയ ചെറിയ കടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ മലമ്പുഴ ഡാം കണ്ടോ, ഇത് ഫുള്ള് ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. ഇപ്പോഴും വെള്ളമൊന്നും ആയിട്ടില്ല. ഇനി നന്നായിട്ട് മഴയൊക്കെ പെയ്താലേ വെള്ളമൊക്കെ ആവുള്ളൂ. അപ്പോൾ നമുക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റിയില്ല, കാരണം വെള്ളം ഭയങ്കര കുറവായിരുന്നു, ഇറങ്ങിയിട്ട് കാര്യമില്ല. കഴിഞ്ഞ മഴ സമയത്തൊക്കെ ഞങ്ങൾ വന്നപ്പോൾ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം. പക്ഷേ ഇപ്പോൾ ഈ ജൂണിന് ഇത്രയായിട്ടും പോലും നമുക്ക് ഒട്ടും വെള്ളം കാണാനായിട്ട് പറ്റിയില്ല. അവിടെ ചെറുതായിട്ട് മഴക്കാലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മലമുകളിലൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഫുള്ള് മഴക്കാരും കോടമഞ്ഞും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ മയിലിനെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അടുത്ത് കണ്ടൊരു മയിലിനെ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. ഇനിയും മുന്നേ മുന്നേ പോകുമ്പോൾ കുറേ മൈൽസ് ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നിനും അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് കിട്ടിയില്ല. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഒന്നാം പാലത്തിൻ്റെ അവിടേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പഴയ ഒരു വീഡിയോയിൽ ഞാനിത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം. അപ്പോൾ അത് കാണാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല, ഭയങ്കര കുറവായിരുന്നു. ഞങ്ങൾ അന്നത്തെ വീഡിയോയിലൊക്കെ കുറച്ചും കൂടി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ പ്രാവശ്യം വന്നപ്പോൾ തീരെ വെള്ളം കുറവായിരുന്നു കേട്ടോ. പക്ഷേ ആൾക്കാരും തിരക്കൊക്കെ ഉണ്ട് ഇപ്പോഴും, എന്നാലും പഴയൊരു ഇത് വന്നിട്ടില്ല. ഈ ഒന്നാം പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നേ നടന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വഴിയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അതിലേ ഒന്ന് പോയി നോക്കി. അപ്പോൾ ആ മുഴുവൻ എസ്റ്റേറ്റുകളാണ്. കുറച്ചൊന്ന് മുന്നേ പോവുകയാണെങ്കിൽ അവിടെ കുറച്ച് കോളനികളും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. പക്ഷേ നമ്മളവിടെ പോയില്ല. നമ്മൾ ആ സൈഡിൽ നിന്നിട്ട് ആ മലകളുടെ ഭംഗിയൊക്കെ നോക്കി വീഡിയോ എടുത്ത് പതുക്കെ ഞങ്ങൾ തിരിച്ചു. വഴി നിറയെ കുണ്ടും കുഴിയൊക്കെ ആയതുകൊണ്ട് വീഡിയോ കുറച്ച് ഷേക്ക് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇതുപോലെ ചെറിയ ചെറിയ റോഡുകളൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളും കാണാൻ ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും പോയി കാണാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ കണ്ട കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. കുറച്ച് മഴക്കാലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ബൈക്കിലാണ് വന്നത്. അധികം നേരം ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോൺ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്വീറ്റ് കോൺ ഒരു ചേച്ചി അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് സ്വീറ്റ് കോണൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് ഞങ്ങൾ പോരുന്നത്. നല്ല തണുത്ത ക്ലൈമറ്റിൽ ഇങ്ങനെ മഴക്കാരൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല രസമല്ലേ. അപ്പം അതൊന്ന് ട്രൈ ചെയ്തു. അങ്ങനെ ഇതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് പോവുകയാണ് പോകുന്നത്. നമ്മൾ അതേ വന്ന അതേ വഴിയിൽ കൂടെ തന്നെയായിരുന്നു കേട്ടോ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കയറിയിട്ടുണ്ടായിരുന്ന മലയര അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ നോക്കിയപ്പോൾ ദൂരെ ഒരു മഴവില്ലുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നന്നായി സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ വേഗം ഓടി കയറി. മല കയറിയിട്ട് അറ്റത്തെത്തുമ്പോഴേക്കും മാഞ്ഞു പോകുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ വേഗം ഓടി കയറിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊക്കെ ആ വീഡിയോയിൽ മഴവിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ മഴവിൽ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പേര് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ പേര് ഫോട്ടോ ഷൂട്ടും അങ്ങനെയൊക്കെ നടത്തിണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് അവിടെ മുകളിലുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ വരുമ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ നല്ല തിരക്കുണ്ടായി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.